ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായിട്ട് ദൈവത്തെ ഞാൻ വാഴ്ത്തി സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ലോകമെമ്പാടുമിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ ആത്മാർത്ഥത കാണിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കും കർത്തൃദാസന്മാർക്കും മാതാപിതാക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ കൂടെ ഇത്തരണത്തിൽ അറിയിക്കുകയാണ് പ്രത്യേകിച്ച് ഇന്ന് ജൂലൈ പതിനൊന്ന് ദിവസങ്ങളായി നമ്മൾ പ്രതീക്ഷയോടെ ഒരുക്കത്തോടെ കാത്തിരിക്കുന്ന ഉപവാസ പ്രാർത്ഥന തുടങ്ങുന്ന ദിവസമാണ് ഈ മാസത്തിലെ ബാക്കി ദിവസങ്ങളെല്ലാം ഉപവാസത്തോടത്തോളം പ്രാർത്ഥനയോടും കൂടെ കത്രസന്നിധിരായിരിക്കാൻ ഞാൻ തീരുമാനിച്ചു എന്നോട് കൂടെ ചില കർത്തൃദാശന്മാരും ദൈവമക്കളുമുണ്ട് അവർ കൂടാതെ ഈ വചനം കേൾക്കുന്ന ഒത്തിരി ഒത്തിരി ആളുകൾ നൂറുകണക്കിന് ആളുകൾ ഭാഗികമായും പൂർണ്ണമായും ഉപവസിക്കാൻ ദൈവസന്നിധിയിൽ തീരുമാനമെടുത്തിരിക്കുന്നു ഒരു വലിയ സംഘം ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയിൽ തുടരുകയാണ് ഇതൊരു ഭാഗ്യമാണ് ഇതൊരു ഉണർവാണ് ഇതൊരു നിയോഗമാണ് ഈ ചങ്ങലക്കണ്ണിയിലൊരു പങ്കാളിയാകാൻ നമുക്കും ഭാഗ്യം ലഭിച്ചതോർത്ത് ഒരായിരം നന്ദി സർവശക്തൻ സർവ്വശക്തനർപ്പിച്ചുകൊണ്ട് ഇതിനാത്മാർത്ഥത കാണിക്കുന്ന എല്ലാവരോടും ദൈവസന്നിധിയിൽ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഒന്നിച്ചുള്ള ഈ പ്രാർത്ഥന വലിയ നന്മ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ദൈവം അനുഗ്രഹങ്ങളെ പ്രാർത്ഥനയുടെ മറുപടികളെ പ്രതിഫലങ്ങളെ നൽകട്ടെ എന്ന് എപ്പോഴും എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഉപവാസ പ്രാർത്ഥനകളുടെ തുടക്ക ദിവസം അതോടൊപ്പം തന്നെ ഇന്നൊരു കർത്തൃദിവസം കൂടിയാണല്ലോ ഇതെല്ലാം പരിഗണിച്ച് ഈ രാവിലത്തെ സന്ദേശത്തിന് വേണ്ടി എഗസ്കേൽ പ്രവചനത്തിലെ ഒരു വാക്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുകയാണ് എഗസ്കേൽ പ്രവചനം ഇരുപതാം അധ്യായം ആറാം വാക്യം എഗസ്കേൽ പ്രവചനം ഇരുപതാം അധ്യായം ആറാം വാക്യം ഞാൻ വായിക്കുന്നു ഞാൻ അവരെ മിശ്രയും ദേശത്തു നിന്ന് പുറപ്പെടുവിക്കുമെന്നും ഞാൻ അവർക്ക് വേണ്ടി നോക്കി വെച്ചിരിക്കുന്നതും ആ വാക്ക് ഞാൻ അടിവരയിട്ടിരിക്കുന്നു ഒന്നോടെ പറയുന്നു ഞാൻ അവർക്ക് വേണ്ടി നോക്കി വച്ചിരിക്കുന്നതും പാലും തേനും ഒഴുകുന്നതും സർവദേശങ്ങളുടെയും മഹത്വുമായിരിക്കുന്നതുമായ ദേശത്തിലേക്ക് അവരെ കൊണ്ടുവരുമെന്നും ആ നാളിൽ കൈ ഉയർത്തി സത്യം ചെയ്തു ഇസ്രായേലിനെ പരാമർശിക്കുന്ന ഭാഗമാണ് എങ്കിലും നമ്മൾ എത്രയോ പ്രാവശ്യം വേദപുസ്തകത്തിലെ പഴയ നിയമ പുതിയ നിയമ ചരിത്രങ്ങൾ മറഞ്ഞു കിടക്കുന്ന ആത്മീക രഹസ്യങ്ങൾ ദൈവത്തെ അറിയുവാൻ ദൈവത്തിൻ്റെ കരുതൽ അറിയുവാൻ ദൈവത്തിൻ്റെ നടത്തിപ്പ് അറിയുവാൻ ദൈവത്തിൻ്റെ തന്നെ ജനത്തോടുള്ള അറിയുവാൻ ദൈവത്തെ ഒരാൾ ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്നാൽ അവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ കരുതൽ അറിയുവാൻ അവരെ ചേർത്ത് നിർത്തി ഉയർത്തുവാൻ മറ്റുള്ളവരുടെ നടുവിൽ അവരെ ദൈവത്തിൻ്റെ ആളാണെന്ന് പ്രദർശിപ്പിക്കുവാൻ ദൈവം കാണിക്കുന്ന വ്യഗ്രത എത്രയെന്നറിയാൻ നമ്മൾ വേദപുസ്തകത്തിൻ്റെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള വേദഭാഗങ്ങൾ പരതി അന്വേഷിച്ച് പഠിക്കുമ്പോൾ അതിനകത്തെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ദൈവം കൂടെ നിൽക്കുന്നവരെ ചതിക്കുന്നതയോ അല്ല ഈ ദൈവം കൂടെ നിൽക്കുന്നവരെ കളിപ്പിക്കുന്നതയോ അല്ല നമ്മളിൽ നിന്ന് എന്തെങ്കിലും ഊറ്റിയെടുത്ത് നമ്മളെ ചണ്ടി കൂമ്പാരമായിട്ട് മാറ്റിക്കളയുന്ന ദൈവം അല്ല പിന്നെയോ ദൈവത്തിൻ്റെ കയ്യിൽ ഒരുവനെ കിട്ടിയാൽ അവർക്ക് വേണ്ടി കരുതി അവരെ മാനിച്ച് അവരെ ഉയർത്തി അവരെൻ്റെ ജനമാണെന്ന് മറ്റുള്ളവരുടെ നടുവിൽ പ്രദർശിപ്പിക്കത്തക്ക രീതിയിൽ ഞാനാണവരെ സൂക്ഷിക്കുന്നതെന്ന് കാണിക്കത്തക്ക രീതിയിൽ പാതാളത്തിലെയും ഭൂമിയിലെയും മുഴുവൻ ശക്തികളെ വെല്ലുവിളിച്ച് അവർക്ക് വേണ്ടി നെഞ്ചും നെറ്റിയും കാണിച്ച് ദൂതസഞ്ചയത്തെ കാവലാക്കി നിർത്തുന്ന ഇത്ര ശക്തനായ ദൈവത്തെ വേദപുസ്തകത്തിൽ ആദ്യോടന്തം കാണാൻ കഴിയുന്നു അതാണ് എൻ്റെ ധൈര്യം അതാണ് നിങ്ങളുടെയും ധൈര്യമായിരിക്കണം എനിക്കൊരു ദൈവമുണ്ട് എൻ്റെ കരുതുന്ന ദൈവമുണ്ട് ഞാൻ ഞാനവൻ്റെ ചെറുകടി നിൽക്കുന്നിടത്തോളം കാലം ഒരു ദോഷവും സംഭവിക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല എന്നുള്ള ചങ്കുറപ്പാണ് ഏത് പ്രതിസന്ധികളുടെ നടുവിൽ നിൽക്കാൻ എന്നെ ധൈര്യപ്പെടുത്തുന്നത് ഞാനത് നിങ്ങളിലേക്ക് പകർന്നു തരികയാണ് എൻ്റെ ഈ കാഴ്ചപ്പാടും എൻ്റെ ഈ ദർശനവും എനിക്ക് വചനത്തിൽ നിന്ന് ലഭിച്ച പ്രകാശനവും തുടരട്ടെ ആ വാക്യത്തിനകത്ത് എഴുതപ്പെട്ടിരിക്കുന്ന ഭാഗം ഇതിൻ്റെ പ്രസക്തമായ ഭാഗം നമ്മൾ എടുത്തു പറഞ്ഞ ഭാഗം ഇതാണ് തൻ്റെ ജനത്തോട് ദൈവം പറയുന്നു ഞാൻ അവർക്ക് വേണ്ടി നോക്കി വെച്ചിരിക്കുന്നതായ ദേശം അപ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേകത ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം ദൈവം ഒരപ്പനാന്ന് എത്രയോ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് െ നമ്മള പലരും ഈ ദൂത് കേൾക്കുന്നതിൽ പകുതി ആൾക്കാരെങ്കിലും അപ്പന്മാരായിരിക്കാം അമ്മമാരായിരിക്കാം നമുക്ക് കുഞ്ഞുങ്ങളുണ്ട് അവർ വളർന്നു വരുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള അമ്മമാർ അടുക്കളയിൽ കരുതി വെക്കും അപ്പന്മാർ മനസ്സിൽ കരുതി വയ്ക്കും മറ്റ് ചില സ്ഥലങ്ങളിൽ കണ്ടുവെക്കും അങ്ങനെയൊക്കെയാണ് ഈ ലോക ചരിത്രം മുന്നോട്ട് പോകുന്നത് സ്നേഹമുള്ള കരുതലുള്ള ഉത്തരവാദിത്ത ബോധമുള്ള ഏതൊരപ്പനും തലമുറയ്ക്ക് വേണ്ടി കരുതാതിരിക്കാൻ പറ്റില്ല ചില കാര്യങ്ങൾ നോക്കി വയ്ക്കാതിരിക്കാൻ പറ്റില്ല ഞാൻ വേദപുസ്തകത്തിൽ രാവിലെ എന്നിട്ട് പ്രാർത്ഥനയ്ക്കെല്ലാം ശേഷം ഈ വാക്യം ധ്യാനിച്ചിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്നെ ഓർപ്പിച്ച ഒത്തിരി വാക്കുകളുണ്ട് ഞാൻ ചില വാക്കുകൾ പറയട്ടെ നമ്മുടെ ദൈവം കരുതി വയ്ക്കുന്നവനാണ് നമ്മുടെ ദൈവം മാറ്റി മാറ്റിവെക്കുന്നവനാണ് നമ്മുടെ ദൈവം നമുക്കായി സംഗ്രഹിച്ചു വെക്കുന്നവനാണ് നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി മറ്റുള്ളവരോട് പറഞ്ഞു വെക്കുന്നവനാണ് നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി പലതും കണ്ടുവച്ചിട്ടുണ്ട് പലതും നോക്കി വെച്ചിട്ടുണ്ട് ഇതെല്ലാം വേദപുസ്തകത്തിൽ നിന്ന് പെട്ടെന്ന് പടപടാന്ന് ദൈവമായ കർത്താവ് ഈ വാക്യമാണ് ഇന്നത്തെ ദൂത് ഉപവാസ പ്രാർത്ഥനയുടെ പ്രഥമ ദിവസം പ്രാർത്ഥനയിൽ പങ്കാളികളാകുന്ന ദൈവമക്കൾക്ക് കൊടുക്കാൻ എനിക്കും നിങ്ങൾക്കും തരുവാൻ സർവ്വകൃപാലുവായ ദൈവം സ്വർഗത്തിൽ കരുതി വെച്ചിരുന്ന ദൂത് ഇതാണ് ഈ വാക്യത്തിലാണെന്ന് എൻ്റെ മനസാക്ഷിക്ക് ബോധ്യപ്പെട്ട നിമിഷം ഞാനത് അക്സെപ്റ്റ് ചെയ്ത നിമിഷത്തിൽ എന്നെ ദൈവമായ കർത്താവ് പെട്ടെന്ന് ഇത്രയും വാക്കുകൾ ഓർപ്പിച്ചു ഞാൻ ചിന്തിച്ചു ചുമ്മാ അങ്ങനെ പറഞ്ഞു വിടുന്നത് ശരിയല്ലല്ലോ വാക്യങ്ങൾ വേണ്ടേ അതിൻ്റെ തെളിവ് അതിൻ്റെ വാക്യങ്ങളുടെ തെളിവ് ദൈവമായ കർത്താവ് എനിക്ക് തന്നു ഞാനൊന്ന് പറഞ്ഞിട്ട് ഈ വാക്യത്തിലേക്ക് വരാൻ കേട്ടോ ഞാൻ ആദ്യം പറഞ്ഞത് ദൈവം കരുതി വയ്ക്കുന്ന ദൈവമാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ വേദപുസ്തകത്തിൽ സക്കരിയാ പ്രവചനം അധ്യായത്തിൽ മഹാപുരോഹിതനായ യോശുവയെ സ്തോത്രം ദൈവത്തിൻ്റെ സന്നിധി ചെന്നപ്പോൾ സാത്താൻ കുറ്റം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ദൈവത്തിൻ്റെ കോടതിയിൽ സാത്താൻ പറയുകയാണ് ആഹാ ഇതാണോ നിൻ്റെ ദാസൻ നീ പുതനായി മഹാപുരോഹിതനായി കരുതി വെച്ചിരിക്കുന്നവൻ ജനത്തിനു വേണ്ടി നിൽക്കുന്നവൻ ഇവനാണോ ഇവൻ്റെ വസ്ത്രത്തിലേക്ക് നോക്ക് ഇവൻ്റെ വസ്ത്രം മുഷിഞ്ഞിരിക്കുന്നു മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് നിനക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്ന് പറഞ്ഞ് കുറ്റം ചാർത്തുമ്പോൾ ദൈവന്തം പുരാൻ സ്തോത്രം ഒരു പെറ്റിക്കേസ് എടുക്കുന്നത് പോലെയോ അതിനേക്കാൾ കൂടിയൊരു കേസെടുക്കുന്നത് പോലെയോ ഒരു ചാർജ് ഷീറ്റ് തയ്യാറാക്കി നേരെ സ്തോത്രം യോശുവിക്ക് കൊടുത്തിട്ട് കുറ്റം പറയുകയല്ലായിരുന്നു ദൂതന്മാരിൽ ഒരുവനെ വിളിച്ചിട്ട് പറഞ്ഞു യോശുവിയുടെ വസ്ത്രം മാ ഉത്സവ വസ്ത്രം അവനെ ധരിപ്പിക്ക് എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്നൊരു ദൂതനൊരു ടേപ്പും കൊണ്ട് വന്ന് നേരെ യോശുവയുടെ അളവെടുത്ത് മേടിക്കാൻ ഒരു ദൂതൻ ഓടിപ്പോയി സ്വർഗത്തിൽ അങ്ങനെ ഒന്നുമില്ല കേട്ടോ തുണി മേടിച്ചൊരു തയ്യൽക്കാരനെ കണ്ടുപിടിച്ച് തയ്പ്പിക്കുകയല്ലായിരുന്നു അവിടെ ആത്മീകമാണെങ്കിലും സംഭവിച്ചത് സംഭവിച്ചതിതാണ് സക്കരിയാ പ്രവാചകൻ ഇതാണ് ദൈവം കൽപ്പിക്കുന്നു ഇവൻ ഉത്സവ വസ്ത്രം ധരിപ്പിക്കാൻ പറയുമ്പോൾ ദൂതൻ വന്ന് കൃത്യമായി അവന് പാകമുള്ള ഒരു ഉത്സവ വസ്ത്രം അവനെ ധരിപ്പിക്കുന്നു എല്ലാവരുടെയും ശരീരപ്രകൃതി ഒരുപോലല്ല പണ്ട് ഏലാത്താഴ്വരയിൽ ദാവീന്ന് യുദ്ധത്തിന് വേണ്ടി ചെല്ലുമ്പോൾ സ്ത്രോത്രം ആ ശൗലിൻ്റെ അങ്കി ഊരി ധരിപ്പിച്ചപ്പോൾ അവന് നടക്കാൻ പറ്റില്ല കാരണം ഭയങ്കര പൊക്കമല്ലേ ശ്രോത്ര ശൗലിന് ആ അങ്കി ധരിക്കാൻ പറ്റിയില്ല ഇതുപോലെ ആരുടെയെങ്കിലും കുപ്പായ ഊരി വെച്ചിരിക്കുന്നത് യോശിപ്പിക്കു കൊടുക്കുകയല്ല അവന് വേണ്ടി ദൈവം കരി സാത്താൻ കുറ്റം പറഞ്ഞ അവനെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ അപഹാസ്യനായി ഇറക്കി വിടരുത് എന്ന് സർവജ്ഞാനിയായ ദൈവം കണ്ടിട്ട് ഞാൻ ഭാവനയിൽ കാണുകയ സ്വർഗത്തിന്റെ കബോർഡിനകത്ത് ദൂതന്മാരെ ഏൽപ്പിച്ചിരിക്കുന്ന വസ്ത്രക്കൂട്ടത്തിനകത്ത് മഹാപുരോഗത്തിന് വേണ്ടി ഒരു വസ്ത്രം ദൈവമായ കർത്താവ് കരുതി വെച്ചിരുന്നു അടുത്തത് സ്തംഭുരാൻ മാറ്റിവെച്ചിരുന്നു എന്നുള്ള വാക്കന്റെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ചപ്പോൾ ഞാനിങ്ങനെ ധ്യാനിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ എന്നോട് ഇങ്ങനെ പറഞ്ഞു ഈ ഞാനിപ്പോൾ പറഞ്ഞു ിയമത്തിലെ ഒന്നാമത്തെ രാജാവായ ശൌലിനെ രാജാവാക്കാൻ വേണ്ടി ദൈവമായ കർത്താവ് കഴുതയെ കാണാതെ പോയ പശ്ചാത്തലത്തിൽ നേരെ അന്വേഷിച്ച് പിടിച്ച് അന്നത്തെ പ്രവാചകനായിരിക്കുന്ന ഷൗമേൽ പ്രവാചകന്റെ പ്രവചന കൂടാരത്തിലേക്ക് ഷൗല് കയറി ചെല്ലുന്ന സമയത്ത് സ്തോത്രം അവിടെ യാഗാർപ്പണങ്ങളൊക്കെ നടക്കുമ്പോൾ പത്തുമുപ്പത് ആളുകൾ അവിടെ ഉണ്ട് അവരുടെ നടുവിൽ വെച്ച് സ്തോത്ര ഷൗമേൽ പ്രവാചകൻ ഷൗമേൽ പ്രവാചകന്റെ പൃഥ്വിനോട് പറയുന്നൊരു വാക്കുണ്ട് ഞാൻ നിന്നോട് മാറ്റി യ്ക്കാൻ പറഞ്ഞ ആ കൈക്കുറകെടുത്തുകൊണ്ട് പോവാം അതിൻ്റെ ഉടമസ്ഥൻ വന്നിരിക്കുന്നു നോക്കേ അപ്പോൾ അവിടെ ഒരു മനുഷ്യനാണ് ദൈവത്തിൻ്റെ പ്രതിപുരുഷനായിരിക്കുന്ന സൗമേനാണ് ചെയ്യുന്നതെങ്കിലും നീ വരുമെന്ന് കണ്ട് മാറ്റി വച്ച ഒരു മാംസത്തുണ്ടുണ്ട് നീ വരുമ്പോൾ എടുക്കാൻ വേണ്ടി മറ്റ് മുപ്പത് പേരവിടെയുണ്ട് ഇന്നലെ വരെ വന്നു പോയ പലരുമുണ്ട് സ്തോത്രം ഇന്ന് രാവിലെയും അവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയ പലരുമുണ്ട് അവരാരും വന്നപ്പോൾ എടുക്കാതെ നിനക്ക് വേണ്ടി മാറ്റിവെച്ച എന്തോ കരുതലുണ്ട് ആ കരുതൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ നീ പ്രാർത്ഥിക്കാൻ വരുമെന്ന് നീ മുട്ടുകുത്താൻ വരുമെന്ന് നീ ഉപവസിക്കാൻ വരുമെന്ന് നീ എൻ്റെ സന്നിധിയിൽ അറിഞ്ഞ ദൈവം മാറ്റ മാറ്റിവയ്ക്കാൻ നീ വരുമെന്ന് എണ്ണി മാറ്റിവെക്കാൻ പറഞ്ഞത് എൻ്റെ ദൈവം കരുതി വയ്ക്കാതിരിക്കത്തില്ല മൂന്നാമത്തത് ഞാൻ നിങ്ങളെ ഓർപ്പിച്ചത് ദൈവം സംഗ്രഹിച്ചു വെക്കുന്നതാണെന്ന് പറഞ്ഞാൽ സ്തോത്രം എല്ലാം തിട്ടപ്പെടുത്തി നല്ല അമ്മമാർ കാരണവന്മാരെ കണ്ടിട്ടില്ലേ അഞ്ച് മക്കളുണ്ടെങ്കിൽ ഓരോരുത്തർക്കും വേണ്ടി മനക്കോട്ട കെട്ടി സംഗ്രഹിച്ച് കാത്തു വെക്കും സ്തോത്രം അങ്ങനെ സംഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ മുഴുവനും കൂടി സ്തോത്രം അതിനെ അതിനെ അനാലൈസ് ചെയ്ത് ഒരുമിച്ച് വേണ്ടത് വേണ്ടവർക്ക് കൊടുക്കത്തക്കരുതിൽ കരുതി വയ്ക്കുക ആ ിന്റെ അർത്ഥം അതവിടെ വാക്യം എഴുതിയിരിക്കുന്നത് സങ്കീർത്തനം മുപ്പത്തൊന്ന് പത്തൊമ്പത് നിങ്ങൾ വായിച്ചാൽ അവിടെ എഴുതിയിരിക്കുന്നു ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി സംഗ്രഹിച്ചതും മനുഷ്യപുത്രന്മാർ കാണുക പ്രവർത്തിച്ചതും ചരിത്രം പരിശോധിച്ചാൽ നമ്മൾ വരുമെന്നോർത്ത് ഒരപ്പൻ ഒരു വെല്ലുപ്പച്ചൻ കൊച്ചുമക്കൾക്ക് വേണ്ടി സംഗ്രഹിച്ചു വെക്കുന്നത് പോലെ എൻ്റെ കുഞ്ഞു വരും എൻ്റെ കുഞ്ഞു വരും അവന് കൊടുക്കാനാണെന്നും പറഞ്ഞ് വെല്ലുപ്പച്ചിമാരും വെല്ലുപ്പച്ചന്മാരും കാത്തു വയ്ക്കുന്ന പോലെ കാത്തു കെട്ടി നിൽക്കുന്ന ഒരു ഒരപ്പനെ ഞാനിന്ന് രാവിലെ പ്രാർത്ഥനയിൽ കണ്ടു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കൾ െ കഴിഞ്ഞ കാലങ്ങളിൽ പലരും അവഗണിച്ചവരെ ആരും കരുതാനില്ലാത്തവരെ സ്വർഗം പറയുന്നു നിങ്ങൾക്കും എനിക്കും വേണ്ടി സംഗ്രഹിച്ചു വെച്ചത് ഈ മുപ്പത്തൊന്നാം തീയതിക്കുള്ളിൽ എൻ്റെ കർത്താവ് എൻ്റെ മോൻ വന്നു എൻ്റെ മോള് വന്നു എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ കാൽക്കലേക്ക് ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ കരയുമ്പോൾ പണ്ടെലിയാവും കരഞ്ഞതുപോലെ പെയ്യാത്ത മഴയെ പെയ്പ്പിക്കാൻ ജീവിതത്തിൻ്റെ വരൾച്ച മാറ്റാൻ മുഴങ്കാലുകൾ കടയിൽ തലയിട്ട് കമന്ന് ശബ്ദം പുറത്തു വരാതെ ഞരങ്ങിക്കരയുമ്പോൾ പ്രസവ വേദനപ്പെടുന്നൊരു സ്ത്രീയെപ്പോലെ വിങ്ങുമ്പോൾ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി സംഗ്രഹിച്ചു വെച്ചത് തരുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയുന്നു അടുത്തത് ദൈവം നമുക്ക് വേണ്ടി പറഞ്ഞു വെച്ചിട്ടുണ്ട് എവിടേക്കാണ് വാക്യം സങ്കീർത്തനം തൊണ്ണൂറ്റൊന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ പതിനൊന്നാം വാക്യത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ് ഞാൻ നിന്നെക്കുറിച്ച് എൻ്റെ ദൂതന്മാരോട് പറഞ്ഞിട്ടുണ്ട് ദൂതന്മാരോട് ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ഉണരുന്നതിനേക്കാൾ മുമ്പ് സ്വർഗത്തിലെ ദൈവം ഉറങ്ങാത്തവൻ മയങ്ങാത്തവൻ സ്വർഗത്തിൻ്റെ സിംഹാസനത്തിൻ്റെ ചുറ്റും നിൽക്കുന്ന ദൂത സഞ്ചയത്തിൽ ആരോടോ എന്നെക്കുറിച്ച് ദൈവം പറഞ്ഞിട്ടുണ്ട് എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് സ്തോത്രം ഒരു തടി കൂടെ ഞാൻ തരാം സ്വോത്രം പുതിയ നിയമത്തിലെ ഷൗല് പൗലോസ് സ്കോസിലേക്ക് പോകുന്ന വഴിക്ക് വാഹനമൃഗത്തിന് ദൈവം തട്ടി താഴെയിട്ടിട്ട് അവനോട് പറഞ്ഞു നീ പട്ടണത്തിലേക്ക് പോകും നീ ചെയ്യേണ്ടത് എന്താണെന്ന് അവിടെ വെച്ചാൽ നിന്നോട് പറയാം എന്ന് പറഞ്ഞ് ശൌലിനെ പറഞ്ഞയച്ചു യൂതയുടെ വീട്ടിൽ പോയി ആ വീടിൻ്റെ അടിത്തട്ടിലേതോ പ്രാർത്ഥനാ മുറിയിൽ താൻ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ എൻ്റെ ദൈവം ഇങ്ങകലെ ദമസ്കോസിലെ അനന്യാസം എന്ന് പറയുന്നൊരു ശിഷ്യനോട് പറഞ്ഞു വെക്കുക എന്താ പറഞ്ഞു വെക്കുന്നത് സ്തോത്രം നേർവീതി എന്ന തെരുവിൽ യൂതയുടെ വീട്ടിൽ ചെന്ന് ശൗനന് തിരക്ക് അവൻ പ്രാർത്ഥിക്കുന്നു ശൗന അറിയാതെ പ്രാർത്ഥിക്കുന്നവൻ അറിയാതെ പ്രാർത്ഥിക്കുന്നവന് വേണ്ടി മറ്റുള്ളവരോട് പറഞ്ഞു വയ്ക്കുന്ന ദൂതന്മാരോടും കരുതുന്ന മനുഷ്യരോടും പ്രാർത്ഥിക്കുന്നവരോടും പ്രാർത്ഥിക്കേണ്ടവരോടും നിന്നെ കൂടി കരുതിയേക്കണം നിന്നെ ഒന്ന് അന്വേഷിച്ചേക്കണം നിന്റെ അടുക്കലേക്കൊന്ന് ചെന്നേക്കണം എന്ന് പറഞ്ഞു വെച്ച ദൈവത്തെ ഞാൻ വേദപുസ്തകത്തിൽ കണ്ടു ഈ പ്രാർത്ഥന തുടരണം കഴിയുന്നിടത്തോളം ഒരുപക്ഷെ ഇന്നത്തെ ഈ ദൂത് കേൾക്കുന്ന നിമിഷം വരെയും ഉപവസിക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല പറ്റുമെന്നറിയില്ല തിരക്കാ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഇനിയും ബാക്കിയുണ്ടെങ്കിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഉപവാസം ഒരു ബാലികേറാമാലയല്ല ഒരു കീറാമുട്ടിയല്ല കഴിവിൻ്റെ പരമാവധി ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നിരുന്ന് പതിവിനപ്പുറം അല്പസമയം കൂടി പ്രാർത്ഥിക്കുക സ്തോത്രം ഹലുയ ഒരു നേരമെങ്കിലും നിങ്ങൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എങ്കിലും മാറ്റി മാറ്റിവെക്കുക സ്തോത്രം ഹലുയ ദൈവസനില് പ്രാർത്ഥിക്കുക നിന്നെക്കുറിച്ച് മുപ്പത്തൊന്നാം തീയതിക്കുള്ളിൽ പറയണ്ടവനോട് എൻ്റെ ദൈവം പറഞ്ഞു വയ്ക്കും സ്ത്രോത്ര ഹല്ല അടുത്തത് ദൈവം തമ്പു ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് കണ്ടുവച്ചിട്ടുണ്ട് ശൗലിരാജാവ് ദൈവത്തിന് അനിഷ്ടനായി മാറി പറഞ്ഞതനുസരിക്കാതെ ചെയ്യേണ്ടത് ചെയ്യാതെ തന്നിഷ്ടക്കാരനും അഹങ്കാരിയുമായി മാറി ദൈവം അസ്വസ്ഥനായി സ്തോത്രം അവനെക്കുറിച്ച് ദൈവം വ്യാകുലൻ ദൈവം അസ്വസ്ഥനായി ഷൗമേൽ പ്രവാചകൻ വ്യാകുലനായി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സ്തോത്രം ദൈവം അവനെ തള്ളാൻ തീരുമാനിച്ചു ഇനിയവൻ നന്നാവില്ല ഷൗന് നന്നാവില്ല അതിൻ്റെ സമയം കഴിഞ്ഞു തള്ളാൻ തീരുമാനിച്ചു ഷൗമേൽ പ്രവാചകൻ താഴെ ഇരുന്ന് ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് കരയുക അവനാണല്ലോ സ്തോത്രം ഇദ്ദേഹത്തിൻ്റെ മെൻറ്റർ അവനാണല്ലോ ഇദ്ദേഹത്തെ അഭിഷേകം ചെയ്തത് അതേ സൗമേൽ പാചകനാണല്ലോ ശൗലിനെ മെന്റിയത് കൊണ്ട് നടക്കുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിൽക്കുന്നില്ല അങ്ങനെ വന്നപ്പോൾ ഷൗമേൽ കരയാൻ തുടങ്ങി ഷൗലിനെ ഓർത്തപ്പോൾ ദൈവം വന്നിട്ട് എന്തിനാ നീ എന്തിനാ കരയുന്നത് നീ എന്തിനാ കരയുന്നത് സ്തോത്രം ഞാൻ അവനെ തള്ളിയിരിക്കുന്നു ഇനി അവന് വേണ്ടി പ്രാർത്ഥിക്കരുത് ഇനി അവന് വേണ്ടി അയ്യോ ഭയത്തോടെ ഞാൻ ആ വാക്ക് പറയുന്നത് കേട്ടോ ദൈവം നമ്പുരാൻ അങ്ങനെ അങ്ങ് പറഞ്ഞു പോയാൽ തീർന്നു ഇപ്പം നമുക്ക് വേണ്ടി പത്ത് പേര് പ്രാർത്ഥിക്കാനുള്ളതാണ് നമ്മുടെ ബലം ഇനി പറയുക നമ്മുടെ കൊള്ളേതായ മേ നമ്മൾ ദൈവത്തെ അവിശ്വസിക്കുകയും ഇത്രയും കാര്യങ്ങളൊക്കെ കേട്ടിട്ടും ഇത് ജുമ വെറുതെ തമാശ എന്നുള്ള ധാരണയിൽ കേൾക്കാൻ വേണ്ടി മാത്രമുള്ള ദൂതല്ല ഇത് ഇത് അനുസരിക്കാൻ വേണ്ടിയിട്ടും കൂടി ഉള്ളതാണ് ഈ ദിവസങ്ങൾ ചെയ്യേണ്ടത് ചെയ്യണം അനുസരിക്കേണ്ടത് അനുസരിക്കണം വചനം ബോധ്യമായ കാര്യങ്ങളെല്ലാം ചെയ്തേക്കണം എല്ലാ കാലവും ദൈവാത്മവ് വാദിച്ചു നിൽക്കും ഓർക്കരുത് ഇതതിൻ്റെ റൈറ്റ് ടൈമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ജൂലൈ മാസത്തിലെ പ്രാർത്ഥന നിങ്ങൾ ദൈവസന്നിധിയിൽ എടുക്കേണ്ട തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ സ്വാത്രം വേദപുസ്തകത്തിൻ്റെ കൽപ്പനകളനുസരിപ്പാൻ ഇത് ഏറ്റവും അനുയോജ്യമായ സമയമാണ് എപ്പോഴും ദൈവം വാദിച്ചു നിൽക്കുകയല്ല ദൈവം പറഞ്ഞു ഇനി അവന് വേണ്ടി പ്രാർത്ഥിക്കണ്ട അങ്ങനെ ഒരു ഒരിക്കലും പറയേണ്ട ഗതികേട് വരുത്തി തീർക്കരുതേ പ്രാർത്ഥിക്കണ്ട സ്ത്രോത്രം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ഞാൻ ഇഷായിയുടെ മക്കളിൽ ഒരു രാജാവിനെ കണ്ടുവച്ചിട്ടുണ്ട് അവൻ കണ്ടുവയ്ക്കുന്ന ദൈവമാണ് എൻ്റെ ദൈവം നഷ്ടങ്ങളെ നികത്താൻ തള്ളപ്പെട്ടവർക്ക് പകരം നിന്നെ തള്ളിക്കളഞ്ഞവർക്ക് പകരം നിന്നെ സ്തോത്രം ഇട്ടിട്ട് പോയവർക്ക് പകരം ദൈവം ചിലരെ കണ്ടുവച്ചിട്ടുണ്ട് യേശുവിൻ്റെ നാമത്തിൽ നിൻ്റെ മകൾക്ക് വേണ്ടി നിന്റെ മകനു വേണ്ടി ദൈവം ചിലരെ കണ്ടുവച്ചിട്ടുണ്ട് ധൃതി പിടിക്കാതെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ Video, पगल, െ കുറിച്ച് എഴുതിയ ടൈറ്റിൽ പോലെ വെപ്രാളം കാണിക്കാതെ ഈ ദൈവം ബോധമില്ലാത്ത ദൈവമല്ല ദൈവമല്ല ഈ ഈ ദൈവം ദൈവം ഇല്ലാത്ത കുത്തിപ്പിഴിഞ്ഞ് ഇങ്ങോട്ട് മേടിക്കുന്ന ദൈവമല്ല ഈ നിൽക്കുന്നവർക്ക് വേണ്ടി ദൈവം തമ്പുരാൻ സ്ത്രോത്രം തിരുവെടുത്ത് പറയുന്നു കണ്ടുവെക്കുന്ന ദൈവമാണ് അവൻ ഇന്ന് പകലിൽ ഞാൻ ഈ സന്ദേശം സവിസ്തരമായി പറയുമ്പോൾ ഞാൻ ആ എഗസ് വചനത്തിലെ വാക്കൊന്നോടൊപ്പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ വിശദീകരിക്കാൻ ഇനി സമയമില്ല ഞാൻ ഈ ഉപവാസത്തെ ആത്മ കാണുന്നു പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ കൂടെ ഇരിക്കുന്ന ദൈവമക്കളെ വീട്ടിൽ ഒറ്റപ്പെട്ടാണെങ്കിലും സ്തോത്ര ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നവരെ ചിലർ ഒക്കെ പറയുന്നുണ്ട് വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ല പ്രാർത്ഥിക്കാമെന്ന് തീരുമാനിച്ചപ്പോഴേക്കും ചിലർ പറഞ്ഞു നീ പ്രാർത്ഥിക്കണ്ട സ്ത്രോത്ര അങ്ങനെ എതിരുകളും തടസ്സങ്ങളൊക്കെ ഒത്തിരി ഉണ്ടാകും അമ്മമാരെ സഹോദരിമാരെ സഹോദരങ്ങളെ മൈൻഡ് ചെയ്യരുത് ഈ ഉപവാസം എടുക്കാൻ നേരത്തെ ഒത്തിരി പേരുടെ അഭിപ്രായം ചോദിക്കരുത് നടക്കുകയല്ല അവർ പറയും അയ്യോ നിൽക്കും ഡൈബറ്റസ് ഉണ്ടോ അയ്യോ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് കാര്യം നടക്കുകയല്ല സ്തോത്രം ഒക്കെ പറയും ചുമ്മാ ഇരിക്കാൻ പറ യേശുവിൻ്റെ നാമത്തിൽ നീ ദൈവത്തോട് പറ എനിക്ക് പ്രാർത്ഥിക്കണം എനിക്ക് ഉപസിക്കണം മനസാക്ഷി പോലും നമ്മളെ വിലയ്ക്കാൻ സാധ്യതയുണ്ട് അരിത് ദൈവത്തോട് നിൻ്റെ ആത്മാവ് ഞരങ്ങട്ടെ എനിക്ക് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ഞരങ്ങ് ഈ പ്രാർത്ഥനയിൽ ഈ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് കാര്യങ്ങൾ സംഭവിക്കും 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 ദൈവം തമ്പുരാൻ കരുതി പുരാൻ നിനക്ക് നിനക്കെടുത്തു തരും ദൈവന്തം പുരാൻ മാറ്റിവെച്ചത് നിനക്കെടുത്തു തരും ദൈവം തമ്പുരാൻ നാളുകളായി സംഗ്രഹിച്ചു വെച്ചത് നിൻ്റെ പേരിൽ കൂട്ടി എഴുതിത്തരും ദൈവന്തം പറഞ്ഞു വെച്ചിട്ടുള്ളത് സ്ത്രോത്രം അവര് നിന്റെ അടുക്കൽ വരും ദൈവം ചിലരോട് പറഞ്ഞിരിക്കുന്ന കാര്യം അവര് നിവർത്തിച്ചു തരും ദൈവം തമ്പുരാൻ എഗസ്കേറ്റ് പ്രവചനത്തിൽ വായിച്ചതുപോലെ നോക്കി വെച്ചിരിക്കുന്നത് നിന്റെ പേരിൽ കൂട്ടി എഴുതി തരും സത്യമായി പറയുന്നത് വചനം ഞാൻ അവർക്ക് വേണ്ടി നോക്കി വെച്ചിരിക്കുന്നത് അവർക്ക് കൊടുക്കാൻ പോകുകയാണ് ദൈവം തമ്പരാൻ കണ്ടുവച്ചിരിക്കുന്നതിനെ രംഗത്ത് കൊണ്ടുവരും നിനക്ക് വേണ്ടി നിൻ്റെ കുടുംബത്തിന് വേണ്ടി നോക്കി വെച്ചതും കണ്ടുവച്ചതും പറഞ്ഞു വെച്ചതും സംഗ്രഹിച്ചു വെച്ചതും മാറ്റിവെച്ചതും കരുതി വെച്ചതും കൈപ്പറ്റാൻ കൈപ്പറ്റാൻ ഈ പ്രാർത്ഥനയിൽ സ്തോത്രം ചെയ്ത് ഒരുക്കിക്കൂ വേണമെങ്കിൽ ഈ അഞ്ചാറ് വർഷം കേട്ടോ എന്ന് വെച്ചോ ഈ ഉപവാസ പ്രാർത്ഥനയിൽ എന്തു സംഭവിക്കും എന്നതിനെക്കുറിച്ച് ഈ ആറും വാക്കുകളിലൂടെ ഞാൻ ഉപസംഹരിക്കുന്നു ദൈവം കരുതുന്നവനാണ് ദൈവം ഓർത്തുവെക്കുന്നവനാണ് ദൈവം സംഗ്രഹിച്ചു വയ്ക്കുന്നവനാണ് ദൈവം നോക്കി വയ്ക്കുന്നവനാണ് തമ്പുരാൻ നമുക്ക് വേണ്ടി നോക്കി വെച്ചതും കണ്ടുവച്ചതും വെച്ചതും ഈ പ്രാർത്ഥനയിൽ നമുക്ക് ഏറ്റുവാങ്ങാം മുപ്പത്തൊന്നാം തിക്കുള്ളിൽ ദൈവം അത് ചെയ്യും പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഏറിയ പ്രതീക്ഷയോടെ ഈ കർത്തൃദിവസത്തിൽ ഞങ്ങൾ ഉപവാസ പ്രാർത്ഥന ആരംഭിക്കുക ഈ ദൂതോടുകൂടെ ദൈവമേ ഈ ദൂത് ഞങ്ങൾക്ക് ഈ മാസത്തിൽ ഫലിക്കും എൻ്റെ ദൈവത്തിൻ്റെ മഹാ മനസ്സ് ഞങ്ങൾ കാണുന്നു എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം ഞങ്ങൾ കാണുന്നു ഈ വാക്കുകളിൽ അങ്ങെൻ്റെ അപ്പന എൻ്റെ മാത്രമല്ല ഈ വചനം കേൾക്കുന്ന ഒരായിരം പേരുടെ അപ്പന അങ്ങയുടെ കരുതലും അങ്ങയുടെ സ്നേഹവും അങ്ങ് നോക്കി വെച്ചതും അങ്ങ് കണ്ടുവച്ചതും അങ്ങ് പറഞ്ഞു വെച്ചതും ഞങ്ങൾക്ക് വേണ്ടി സംഗ്രഹിച്ചു വെച്ചതും സന്തോഷത്തോടെ സ്വീകരിപ്പാൻ ഞങ്ങൾ ഒരുങ്ങുവാണേ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താത്ത ദൈവം അത് ചെയ്യും എൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്ന ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി അങ്ങയുടെ പരിശുദ്ധ നാമത്തിൽ ഈ ദൂത് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഉപവാസത്തിൽ യേശുവിൻ നാമത്തിൽ ഇതുതന്നെ ഭവിക്കട്ടെ അത് സംഭവിക്കും പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആ